ഹൈ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര മാമലക്കണ്ടം. നമ്മള് യാത്ര പുറപ്പെട്ടു. നമ്മള് മാമലക്കണ്ടം പോകുന്ന റോഡിലെ ഫോറസ്റ്റ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇരുവശത്തും നല്ല വനമാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് തോന്നുന്നു റോഡുകളൊക്കെ വളരെ മോശമാണ്. എല്ലാ ഫോറസ്റ്റ് ഏരിയയിലും റോഡുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കണ്ടേക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ പോണ സമയത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു ഷെയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇരുവശത്തും നല്ല വനമാണ്. പകൽ സമയം ആയതുകൊണ്ടാണ് തോന്നണോ മൃഗങ്ങളെ ഒന്നും അങ്ങനെ കാണാനില്ല. രാത്രി കാലങ്ങളിൽ ആന ഇറങ്ങണ റൂട്ടാണത് എന്നാ പറഞ്ഞത്. പോണ വഴിക്ക് നല്ല ഒരു അഞ്ചു പേര് ചുറ്റും നിന്ന് കൈകോർത്ത് പിടിച്ചാലും എത്താത്ത അത്രയും വണ്ണമുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് മരങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ ഫോറസ്റ്റ് ഏരിയയെ കണ്ട് ഇങ്ങനെ മാമലക്കണ്ടത്തേക്ക് പോകാം. വലിയ കൂറ്റൻ മരങ്ങളാണ്. നമ്മൾ അടുത്ത് ചെന്ന് നിന്നാൽ തന്നെ നമുക്ക് പേടിയാവും ഈ മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. അതേപോലെയുള്ള മരങ്ങളാണ്. നമുക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടു കഴിയുമ്പോഴാണ് ഈ മരങ്ങളുടെയൊക്കെ വലിപ്പം അറിയണത്. അപ്പം നമ്മളങ്ങനെ പോണ വഴിക്ക് ഇവിടെ ഒരു പാറ കൂട്ടമുണ്ട്. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് കയറി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഫുള്ളൊന്ന് കാണാൻ പറ്റും. എല്ലാവരും നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഫുള്ള് മാമലക്കണ്ടത്തേക്കുള്ള ആ ഒരു മലകളാണ്. ആ ഏരിയയിലുള്ള മലകളൊക്കെയാണ് ആ കാണുന്നത്. ഈ പാറയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. അപ്പം അവിടെ നമ്മൾ നേരെ മാമലക്കണ്ടം ഹൈസ്കൂൾ ജംഗ്ഷനാണ് ഈ കാണുന്നത്. മാമലക്കണ്ടത്ത് വരുന്നവരാരും ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഈ സ്കൂളുടെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ വരാതെ പോകാറില്ല. മാമലക്കണ്ടത്തിൻ്റെ ഒരു മെയിൻ സിമ്പിളാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു കടയിൽ നിന്ന് ഈ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പതുക്കെ നമുക്ക് ഒന്ന് സ്കൂളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. ഈ റോഡ് നേരെ പോണത് കോതമംഗലത്തേക്കാണ്. അപ്പം നമുക്ക് തിരിച്ച് അതിൽ വേണം പോകാൻ വേണ്ടി. സ്കൂളിൻ്റെ അങ്ങോട്ടെത്തി. ഈ കാണുന്നതാണ് മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂള്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് ഇത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്കൂള്. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. ക്ലാസ്സുള്ള ടൈം ആയതുകൊണ്ട് കുട്ടികളൊക്കെ അകത്താണെന്ന് തോന്നണം. ഈ മലയുടെ ചെരുവിലാണ് ഈ സ്കൂൾ ഇരിക്കുന്നത്. അവിടുന്ന് നേരെ നമുക്ക് ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മുനിപ്പാറ വെള്ളച്ചാട്ടമുണ്ട്. എനിക്ക് ഈ സ്കൂളിൻ്റെ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മുനിപ്പാറ വെള്ളച്ചാട്ടം. ഈ കാണുന്നതാണ് മുനിപ്പാറ വെള്ളച്ചാട്ടം. നല്ലൊരു വൈബാണ് ഇവിടെ. നമുക്ക് അത്യാവശ്യം കുളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പേടിക്കേണ്ടതായിട്ടുള്ളൊരു ഇതൊന്നുമില്ല. ഇവിടുന്ന് നേരെ അത് താഴേക്ക് കുളിക്കാൻ കൂടെ പോവാണ്. ഞാൻ അത് കാണിച്ചു തരാം. ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാവുന്നതാണ്. വലിയ കുഴിയൊന്നും ഇല്ലാത്ത ആഴമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ അത് കൂടാണ്ട് ജീപ്പ് സവാരി ഉണ്ട്. 5 പേരടങ്ങുന്ന സംഘത്തിന് 500 രൂപ അങ്ങനെ എന്തോന്ന് ചാർജ്. ഞാൻ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് ജീപ്പ് സവാരി ഒന്നും പോയില്ല. പ്രത്യേകിച്ച് മാമലക്കണ്ടത്ത് ഇതൊക്കെയാണ് മാമലക്കണ്ടത്തുള്ള കാഴ്ചകൾ. നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഈ മുനിപ്പാറ വെള്ളച്ചാട്ടം.
അപ്പൊ മുനിപ്പാറ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഞാൻ പിന്നെ അവിടുന്ന് യാത്ര തിരിച്ചു. ഇനി തിരിച്ചു പോണ വഴിക്ക് നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് കയറാനുണ്ട്. ഇഞ്ചത്തൊട്ടി തൂക്കുമാലമുണ്ട്, പിന്നെ അതുവഴി മൂതത്താൻകെട്ട് ഡാമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.